ആ വെല്ലുവിളിയിൽ അജയചന്ദ്രൻ തന്നെ ജയിച്ചു. കഴിഞ്ഞ മഞ്ഞകാലത്തിൻ്റെ വിജയം അയാളെ ശ്രദ്ധേയനാക്കി. അതിനുശേഷം അയാളെ തേടി ധാരാളം ഓഫറുകൾ എത്തുകയും ചെയ്തു. പക്ഷെ അതെല്ലാം ഒരുതരം ജൂനിയർ സിനിമകളായിരുന്നു, കഴമ്പില്ലാത്തവ. കഥാപാത്രം നായകനാണോ എന്ന് മാത്രമാണ് അജയചന്ദ്രൻ നോക്കിയത്. സിനിമകളെല്ലാം വരിവരിയായി പൊട്ടി. അതിലൊന്നിൽ നായിക മാളവികയായിരുന്നു. അതായിരുന്നു അവരുടെ കരിയറിലെ ആദ്യത്തെ ഫ്ലോപ്പ്. അപ്പോഴേക്കും മാളവിക ശരിക്കും ഒരു സ്റ്റാർ തന്നെ ആയിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം അജയചന്ദ്രൻ്റെ കൂടെ അഭിനയിക്കാൻ മാളവികയെ അവരുടെ അമ്മ സരോജം സമ്മതിച്ചില്ല. പിന്നീടവർ തമ്മിൽ കാണുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്നതും മോഹനകൃഷ്ണൻ്റെ സിനിമയിലാണ്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എബി വഴി കിട്ടിയതായിരുന്നു അജയചന്ദ്രൻ ആ റോൾ. ചെമ്പകപ്പൂക്കൾ, മോഹനകൃഷ്ണൻ എന്ന ഡമ്മിയെ മുന്നിൽ നിർത്തി എബി സംവിധാനം ചെയ്ത പടം. അതിന്റെ വിശദ വിവരങ്ങൾ എബിയുടെ ഡയറിയിലുണ്ട്, ഒരു സീൻ ഓർഡർ പോലെ. ില്ല ഈ കണ്ടീഷനിൽ ഇങ്ങോട്ട് കൊണ്ടു എന്തോ സഹായിക്കാനാ ഈ പുല്ലന്റെ കാര്യം. ഹലോ വൈബി, ഇരിക്കൂ. എനിക്കൊരു മണ്ടത്തരം പറ്റി, അതാണ് ഈ പടം. ഈ മോഹനകൃഷ്ണൻ ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കാതെയാണ് ഞാനിതിൽ ഇറങ്ങിയതും അബദ്ധത്തിൽ പെട്ടുപോയതും. അതുപോട്ടെ, താനുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷെ തനിക്കൊരു അബദ്ധം പറ്റിയെന്നാ തോന്നുന്നത് അജയചന്ദ്രൻ. ഞാൻ അപ്പോഴേ എബി എടുത്ത് പറഞ്ഞതാ കേട്ടാ, അറിഞ്ഞ അവൻ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഹോട്ടൽ മുറി കിടക്കുന്നു. ഞാൻ അയാളൊന്ന് കാണാം സാർ, കണ്ടിട്ട്. അല്ല, അതൊന്നുമല്ല ഞാൻ പറയുന്നത്, നമുക്കിപ്പോഴും മാറ്റി ആലോചിക്കാൻ സമയമുണ്ട്. വേണം സാർ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് എന്നിട്ട് തീരുമാനത്തിലെത്തി. ശരി നാരായണ. ഓ പാക്കപ്പേ, ഞാൻ ഒന്ന് കാണട്ടെ. ശരി ശരി സാർ. നാരായണ, ഓ വൈകുന്നേരത്തേക്കുള്ള സാധനം ഫുൾ മുറി എത്തിക്കണേ. ശരി ശരി, പാക്കപ്പ് ചെയ്യാം. ഓക്കെ. ചേച്ചി കൂച്ചിയെല്ലാം വേണ്ട, മര്യാദയാ കൊഞ്ച മര്യാദയാ മാഡോനെ കൂപ്പിടേ. വികാരങ്ങളൊക്കെ വാരി വിതറിയേക്കണം, ഞാൻ ഇങ്ങനെ ഒപ്പിയെടുത്തോളാം. നവംബർ ഒന്ന് ഓർത്തോണം, തമിഴ് മലയാളം മൾട്ടി ലാംഗ്വേജ് മോളുണ്ട്. ബാംബെ പെട്ടായി. അയ്യോ വേണ്ടപ്പ, കോസ്റ്റ്യൂമോടൊന്ന് വരാൻ പറ. ശരി സാർ. പിന്നെ എങ്ങനെയുണ്ട് സ്റ്റാർഡം, എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓ എന്ത് സ്റ്റാർഡം, ബോറടി ഉണ്ട്. ഒരു സത്യം മനസ്സിലായി, ഹീറോസ് ലാംഗ്വേജ് ഏതായാലും ഒരേ തുവൽ പക്ഷികളാണ്. കാര്യം കാണാൻ കരച്ചിൽ, കാലുപിടുത്തം, ബാച്ചിലേഴ്സ് ആയാൽ കള്ളപ്രേമം, മാരിഡ് ആണെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സങ്കല്പത്തിലെ പാർട്ണർ, സെയിം ഓൾ സ്റ്റോറീസ്. ഇതിന്റെ എല്ലാ ഇടയിലൂടെ സർവൈവ് ചെയ്യാൻ നല്ല ധൈര്യവും ബുദ്ധിയും വേണം. നമ്മുടെ ഹീറോയെ കണ്ടോ? ഇല്ല. ഹൗസി ഫ്രസ്ട്രേഷൻ ഉണ്ട്, എത്താൻ ശ്രമിച്ചെടുത്ത് എത്താൻ കഴിയാത്തതിന്റെ. പിന്നെ മാളും ആ ഒരു സങ്കടമുണ്ട്. അജയനോടുള്ള അമ്മയുടെ ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. ഒന്ന് കാണാൻ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യാം. പെൺകുട്ടിയുടെ അമ്മ പറയാതെ എന്റെ കുഞ്ഞെ, ഒരു പൊടി കുഞ്ഞിന്റെ അമ്മ. പത്രക്കാരൻ കാണും, കേട്ടാ മതി.
മാളവിക അമ്മ വേഷത്തിൽ എന്നൊക്കെ അങ്ങ് എഴുതിക്കളയും. ഒരു ഡയലോഗ് ഓറിയന്റഡ് സീനാ, ഒന്ന് പഠിച്ചേക്കെ. അജയൻ നേരത്തെ വന്ന് പഠിത്തം കഴിഞ്ഞിരിക്കുക. ദേവി, എബി ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ കോഷീറ്റ് തരത്തില്ല ആ പന്നന്റെ കൂടെ നടിക്കാൻ. ബോഡി ടച്ചിങ് ഷോട്ടൊന്നും വെച്ചേക്കല്ലേ. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എബിച്ചേട്ടനെ ജോലി പഠിപ്പിക്കണ്ട, ഹി നോസ് വാട്ട് ടു ഡു. പിന്നെ സെറ്റിൽ നിന്ന് അജയനോടോ ആരോടെങ്കിലുമോ ഇറിറ്റേറ്റിംഗ് ഡയലോഗ് അടിച്ചാ ഞാൻ ഇറങ്ങിപ്പോയിരിക്കും. എബി കേട്ടോ, സ്റ്റാർ ആയി പോയി. ഫസ്റ്റ് സിനിമയുടെ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, എനിക്കിത് വേണ്ടമ്മാ, എനിക്ക് നടിക്കണ്ടമ്മാ, എനിക്ക് പഠിച്ച് ഡോക്ടറാണോ അമ്മ, എന്നെ വിടമ്മാ. എല്ലാം ഈ അമ്മ കാരണമാണേ, അല്ലാന്ന് പറയുവോ. ഇപ്പൊ കമലിന്റെ കൂടെ, അടുത്തത് രജനി സാറ്. എന്റെ കുഞ്ഞിനെ അമിതാഭ് ബച്ചന്റെ ഹീറോയിൻ ആക്കിയിട്ട് ഈ സരോജ അടങ്ങു. യോ വളർമതി, രണ്ട് ആപ്പിൾ ജ്യൂസ് വാങ്ങിട്ട് വാ. എനക്ക് വേണ്ടമ്മ. എനക്ക് വേണ്ടമ്മ, ഉനക്ക് നീ ആര് സൊന്നേ? രണ്ടുമേ എനക്ക് താ. രണ്ടു ഒണ്ണ ഒരു ചരുവത്തിൽ ഊത്തി എടുത്തിട്ട് വാ, ഓടി. എന്നെ മൂർത്തി അണ്ണ, അമ്മാവാ, പച്ച കൊടന്തേപ്പാ. മാഡം, ഇത് തമ്പി സാറ്. മാഡത്തിനെ കാണാൻ വന്നിരിക്കുവായിരുന്നു. എന്തായിരുന്നു? സംസാരിക്കാനാ? എന്റെ ജീവിതം നിങ്ങൾ എറിഞ്ഞടച്ചു. ഇപ്പൊ എന്റെ മോളെ എന്നിൽ നിന്ന് നിങ്ങൾക്ക് പിടിച്ചു പറിക്കണോ അല്ലേ? നോ മിസ്റ്റർ ചന്ദ്രഹാസൻ, നോ. രാധിക വർമ്മയെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഷട്ട് അപ്പ് യു. ചന്ദ്രഹാസൻ ആരുടെ മുന്നിലും മടിയറ വെച്ചിട്ടില്ലാത്ത ഒന്നുണ്ട്, അതെന്റെ ക്യാരക്ടറാണ്. ഞാൻ എന്താണ് ഇത്? എന്താ നീ കാണിക്കുന്നത്? സോറി സോറി, ഒന്ന് നോക്കാം. 37 by 1 take 2 ആക്ഷൻ. മിസ്സസ് രാധിക വർമ്മ, നിങ്ങളെ. ഓ സോറി സാർ, ഒന്നുകൂടെ. എന്നാ പറയടാ? ഏയ് ഒന്നുമില്ല, നീ റിലാക്സ് ചെയ്തോ. ഒന്നുകൂടെ നോക്കാം, ഡയലോഗ് നോക്കാം. മാളു, അക്യൂ മാത്രം പറ ശരിടാ. റിലാക്സ്. റെഡി റെഡി അജയൻ, റെഡി റെഡി. ആക്ഷൻ. ഈ രാധിക വർമ്മയെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഷട്ട് അപ്പ് യു. ചന്ദ്രഹാസൻ ആരുടെ മുന്നിലും മടിയറ വെച്ചിട്ടില്ലാത്ത ഒന്നുണ്ട്, അത് അയാളുടെ ക്യാരക്ടറാണ്. മിസ്സസ് രാധിക വർമ്മ. ഓവർ കോൺഫിഡൻസിന്റെ ഫലമാ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആകെ പതറുകയായിരുന്നു. എന്റെ അപകർഷതാബോധം എന്നെ തളർത്തി. അവൾ ജ്വലിക്കുന്ന താരം, ഞാൻ പരാജയങ്ങളിൽ നിറങ്കെടുത്തിയ പദവിയില്ലാത്ത നടൻ. ഉള്ളിൽ അവളോട് കെട്ടടങ്ങിയിട്ടില്ലാത്ത പ്രണയവും എല്ലാം ചേർന്ന് മനസ്സിന്റെ ജാഗ്രത നഷ്ടപ്പെട്ടിരുന്നു. തെറ്റിപ്പോകുന്നു മാളുവിന്റെ മുഖത്ത് നോക്കുമ്പോ. നോൺസെൻസ്, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാള്, ഡു ഇറ്റ് മാൻ. എന്നോട് വെറുപ്പാണോ, അതോ ആ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു? എന്നെ മനസ്സിലായിട്ടില്ല അജയന്. ഐ സ്റ്റിൽ ലൈക്ക് യു, ഐ ഓൾവേസ് ലൈക്ക് യു. നിങ്ങളിലെ നടന്റെ ഫാൻ ആയിരുന്ന ആ പഴയ കുട്ടി തന്നെയാണ് ഞാൻ. യെസ്, സ്വന്തം അച്ഛനേക്കാൾ ധനികനായി തീർന്ന എന്നോട് നിനക്ക് അസൂയയായിരുന്നു. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ജെലസി മിസ്സസ് രാധിക വർമ്മ. നന്നായിരുന്നു കേട്ടോ. ഗുഡ് ഷോട്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ആ വേഗം അടുത്ത ഷോട്ട് റെഡിയാക്ക്. കലക്കി എന്റെ സാറേ. നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ട്രോളി ഇട്ടാലോ? അത് വേണ്ട സാർ. ശരി, എന്നാ നമുക്ക് നേരെ ഫേസ് ലോട്ട് ഇങ്ങനെ ചാർജ് ചെയ്താലോ? അതും വേണ്ട, അതും വേണ്ട സാർ. പോയിരുന്നു ഞാൻ എടുത്തോളാം.
ശരി വൈലാണ പെട്ടിട്ടുണ്ട് ഞാൻ എടുത്തോ പോടാ ഗുഡ് ഷോട്ട് അപ്പോഴേ എത്ര 40 50 ആ രണ്ട് ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചു ഒന്ന് കാണാനും സംസാരിക്കാനും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വേണ്ടെന്നാ തോന്നിയത് ചിലത് കേട്ടു ഇടയിൽ എന്ത് അറിയാലോ ആ കന്നഡ ആക്ട്രസ് സുനന്ദയോ ചേച്ചേ പത്രക്കാർ വെറുതെ എനിക്കറിയാലോ ഈ റോമിയോയുടെ ഓഫ് സ്ക്രീൻ പ്ലേസ് ചേച്ചേ പടങ്ങൾ ഓരോന്നായി പൊട്ടുന്നു നിന്നെയും നഷ്ടപ്പെടുന്നു അപ്പൊ കൂടി കുറച്ച് കൂടി അത് സത്യമാണ് അതും കേട്ടു അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ എന്നിട്ട് ശ്രദ്ധിക്കുക പ്രൊഫഷണലി യു ഹാവ് എ ലോങ് വേ ടു ഗോ പ്ലീസ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞല്ലോ അത് മതി ഇനി കേൾക്കില്ല വേദനിപ്പിക്കുന്ന ഒന്നും അതിന് ക്ലാസിക് ഫ്രഞ്ച് ഫിലിംസ് കാണണം അല്ലാതെ നമ്മൾ കാണുന്ന ടൈപ്പ് ഫിലിം കണ്ടിട്ട് കാര്യമില്ല